ഇപ്പോൾ രാഗിൻ ചേരുന്നുണ്ട് പുഞ്ചിരിമട്ടത്ത് നിന്നും. രാഗിൻ അവിടെ എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? യന്ത്ര സാമഗ്രികളെല്ലാം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ സംഘങ്ങളുണ്ട്? പ്രദേശവാസികളായവരുടെ സഹായവും ഈ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇതെങ്ങനെ വെച്ചാൽ ഞാൻ മാറിക്കോളാം. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള തെരച്ചിലും മറ്റ് നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ മേഖല പോലെ തന്നെ, അതായത് മുണ്ടക്കൈ ജംഗ്ഷൻ പോലെ തന്നെ എഫക്റ്റ് ചെയ്ത മറ്റൊരു മേഖലയാണ്. ഇവിടെ പല വീടുകളുമൊക്കെ ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവിടെ കൂറ്റൻ കല്ലുകളും മറ്റുമൊക്കെയാണ് കിടക്കുന്നത്. ആ കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ആരെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികളുടെയും മറ്റുമൊക്കെ ഒരു 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 കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യവും മറ്റു വിഭാഗങ്ങളും ഇവിടെയുണ്ട്. ഇന്ന് ജില്ലാ കളക്ടർ അടക്കം നമ്മളോട് വ്യക്തമാക്കിയത് പ്രധാനമായും ഈ നദി ഒഴുകിപ്പോയിട്ടുള്ള മേഖലകളിൽ, അതിൻ്റെ കരകളിലൊക്കെയാണ് തെരച്ചിൽ നടത്താൻ കൂടുതലായി ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ ഇത് വന്ന് അടിച്ച ഘട്ടത്തിൽ ഇങ്ങോട്ട് പോയി അതിനുശേഷം പലരെയും ഇവ ഒലിച്ചുകൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലായിരിക്കും നടക്കുക. പക്ഷേ തെരച്ചിൽ നടത്തുന്നതിന് മുൻപ് സാധാരണ ഇതൊരു വാസ്റ്റ് ഏരിയയാണ്, വലിയ ഏരിയയാണ്. അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് ഇപ്പോൾ കവളപ്പാറയിലൊക്കെ ഉണ്ടായ പോലെ അത് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് പോയി തെരച്ചിൽ നടത്താൻ കഴിയില്ല. ഇതൊരു വലിയ ഏരിയയാണ്, പൊട്ടിയൊലിച്ച് ഒരുപാട് ദൂരെ പോയിരിക്കുന്നു. അതുകൊണ്ട് വീടിരിക്കുന്ന സ്ഥലത്ത് ആളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കൈ ജംഗ്ഷനിൽ ഇതാണ് സംഭവിച്ചത്. അവിടെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും അവിടെ പരിശോധന നടത്തിയപ്പോൾ ആരെയും കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെയാണ് പുഞ്ചിരി വട്ടത്തെ അവസ്ഥ. ഇവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാ മേഖലകളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂറ്റൻ പാറ കഷ്ണങ്ങളും പാറക്കല്ലുകളും ഒക്കെയാണ് ഈ മേഖലയിലാകെ നിരന്നിരിക്കുന്നത്. പല വീടുകളും ഇവിടെ ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ചിലർ ഈ ഇതിൻ്റെ മുന്നറിയിപ്പ് കണ്ട ഘട്ടത്തിൽ പലരും മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അല്ലാത്തുള്ളവർ ആണ് ഇതിൽ കുടുങ്ങിപ്പെട്ടു പോയിരിക്കുന്നത്. പക്ഷേ അത് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സൈന്യം ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയൊരു സന്നാഹം തന്നെ ഇവിടെയുണ്ട്. അതിൽ ഈ പ്രദേശവാസികളടക്കം ചിലരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരുടെ അടക്കം കാര്യങ്ങൾ ചോദിച്ച് കണ്ട് ഏതൊക്കെ വീടുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്താണ് ഈ പുഴ അല്ലെങ്കിൽ സൈന്യം തെരച്ചിൽ തുടരുകയാണ് ആ മേഖലയിൽ പുഞ്ചിരിമട്ടത്ത്. ദുരന്തം ഏറെ ഉണ്ടായ ഒരു മേഖലയാണ്. ഒരുപാട് അവശിഷ്ടങ്ങൾ, കെട്ടിട അവശിഷ്ടങ്ങൾ ഉണ്ട്. അതിനടിയിൽ നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നത് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സേനയും ഒപ്പം ഉള്ള പ്രവർത്തകരും രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും എല്ലാം. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാഗിൻ അവിടെ നിന്നും തുടരുന്നു. രാഗിൻ, ഈ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നതിനിടയിൽ സ്നിഫർ ഡോഗുകൾ, കടാവർ നായ്ക്കളുടെ സേവനം അവിടെ ഉണ്ടോ? അങ്ങോട്ടേക്ക് എത്ര നായ്ക്കളെ കൊണ്ടുവന്നിട്ടുണ്ടാകാം? സ്നിഫർ ഡോഗുകൾ എല്ലായിടത്തും ഉണ്ട്. കാരണം അത്തരം ചില സഹായം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി വച്ചുകൊണ്ട് മാത്രമേ ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് മനുഷ്യസാധ്യത്തിനപ്പുറം യന്ത്ര സഹായം ആവശ്യമുണ്ട്, മറ്റ് ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമാക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ പ്രധാനമായും ശ്രദ്ധയൊന്നിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ കൂറ്റൻ പാറക്കഷ്ണങ്ങളും പാറക്കല്ലുകളുമാണ് ഈ വീടുകളുടെ ഒക്കെ മുകളിൽ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ആണ് ഈ ഇത്രയും അധികം പേർ ഇതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് പൊട്ടിയൊലിച്ച് വന്നത്. അത് സാധാരണഗതിയിൽ പോകേണ്ടതിനൊക്കെ പകരം അപ്പുറത്തേക്ക് ഒഴുകി ഒരു തരത്തിലും എത്തപ്പെടേണ്ടതല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഒഴുകിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉയരം കൂടിയ പ്രദേശമാണ്. അതായത് മുണ്ടക്കൈ ജംഗ്ഷന് മുകളിലുള്ള പ്രദേശമാണ്. ഇതിന്റെ മുകളിൽ നിന്നാണ് പൊട്ടിയൊലിച്ച് വന്നത്. ആദ്യം ഈ പുഞ്ചിരിവട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെ കടന്ന് മുണ്ടക്കൈ പാടെ തകർത്ത് അതിനുശേഷം താഴെയുള്ള ചൂരൽമലയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അടിക്കടി കാലാവസ്ഥ മാറുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. ചിലപ്പോൾ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും, ചിലപ്പോൾ വെയിൽ വരും. പക്ഷെ വെയിലൊന്നും അധികം നേരം നിലനിൽക്കില്ല. അങ്ങനെ മാറി മാറി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഈ
പുഞ്ചിരിവട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മേഖലകളിൽ അവർ പറഞ്ഞ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ പല അവശിഷ്ടങ്ങൾ, അതായത് ഓട്ടോറിക്ഷകളുടെയും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെയും മറ്റുമൊക്കെയുള്ള അവശിഷ്ടങ്ങളാണ് ഈ മേഖലയിലാകെ കുന്നുകൂടി കിടക്കുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി നിന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നിഫർ ഡോഗ് ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവന്ന് തെരച്ചിലിന് നേതൃത്വം കൊടുക്കുകയാണ്.